സ്തോത്രം സ്തോത്രം. നമ്മൾ ഈ കത്രമേശയിലേക്ക് നമ്മൾ കൈ നീട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ കർത്താവിൻ്റെ കുറിച്ചുള്ള സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത്. നമുക്കെല്ലാം ഉള്ള ആ ജഡത്തിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹവും തമ്മിൽ, ആ കുരിശിലെ സ്നേഹവും തമ്മിൽ, അഗാപ്പിയ സ്നേഹവും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞു വന്ന്, ആ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെ സ്നേഹിച്ച് കർത്താവ് നമ്മളിൽ, നമ്മൾ കർത്താവിലും വസിക്കുന്ന ഒരു വിശദീകരണത്തിലേക്ക് നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മള് സ്തോത്രം. അതുകൊണ്ടാണ് ഒന്ന് കൊറിന്ത്യരുടെ 23:24 പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും പ്രസംഗിക്കാൻ ഞങ്ങൾക്കില്ല. ഗലാത്യർ 6:14 നമ്മൾ വായിക്കുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലല്ലാതെ പ്രസംഗിക്കാൻ ഇടവരരുത്. ആ കർത്താവിൻ്റെ ആ ക്രൂശിലല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. സകല സ്വർഗീയ അനുഗ്രഹങ്ങളും കർത്താവ് ആ കുരിശിലൂടെയാണ് നമുക്ക് തരുന്നത്. അത് നമ്മളെല്ലാപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് എ കംപ്ലീറ്റഡ് വർക്ക്. ഇനി ഒന്നും അതിലൂടെ ആഡ് ചെയ്യാനില്ല. പക്ഷെ നമുക്കതിൽ ഇനി ഒരു തുടർച്ച, ഒരു ആ ക്രൂശിന്റെ ശുശ്രൂഷ നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം നമുക്കറിയാം കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, ആ സ്നേഹം നമ്മളെ തേടി വന്നു. നമ്മളൊക്കെ ദോഷികളും പാപികളും ദൈവത്തോട് ശത്രുത്വം ഉണ്ടായിരുന്ന ആ സമയത്ത് കർത്താവ് നമ്മളെ തേടി വന്ന സ്നേഹമാണ് ആ കുരിശിൽ നമ്മൾ കാണുന്നത്. ആ സ്നേഹത്തിന് ഒരുപാട് മർമ്മങ്ങളുണ്ട്. നമ്മൾ ഈ കുരിശിലെ ഈ കത്രമേശ സ്നേഹം നമ്മൾ ആചരിക്കുമ്പോൾ ഓരോ മർമ്മങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നമ്മുടെ തേജസ്സിനെ മുന്നൊരുക്കിയ മർമ്മങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് യോഹനാന്റെ 17:17 അധ്യായത്തിൽ കർത്താവ് ആ അവസാനത്തെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്. 17:17, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. 19 വരുമ്പം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും, എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നതെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവ്, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന്, എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞു വരാൻ തന്നെ. എന്തിനാ കർത്താവ് നമ്മൾ ഇങ്ങനെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെട്ട് യേശുക്രിസ്തുവിൽ നമ്മൾ ഒന്നായി പിതാവിനോട് ഒന്നായി നിത്യതയിലേക്ക് മാറുവാനാണ് ആ സ്നേഹം. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ദൈവം ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, നാമമഹത്വത്തിനായി, അവിടുന്ന് വേർതിരിച്ച വൃദ്ധന്മാരിലൂടെ ദൈവത്തിന്റെ ആ തേജസ് വർദ്ധിക്കാൻ വേണ്ടിയാണ്. എഫേസ്യർ 1:9-10 നമ്മൾ വായിക്കുന്നു, അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയിൽ. സോ വെൻ ദി ടൈം എന്ന് പറഞ്ഞ ക്ലോക്ക് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെല്ലാം നിത്യയിൽ കർത്താവിനോട് ഒന്നായി ചേർത്ത്, പിതാവിനോട് ഒന്നായി ചേർത്ത്, അങ്ങനെ നമ്മൾ കർത്താവിലും കർത്താവ് നമ്മളിൽ വസിക്കുന്ന ഒരു നിത്യതയുടെ ഒരു അനുഭവത്തിലേക്ക് വിളിക്കാവുന്ന ആ സ്നേഹമാണ് ഈ കുരിശിൽ നമ്മൾ ഈ കത്രമേശ ആചരിക്കുമ്പം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് ആ സ്നേഹത്തിൽ നമ്മൾ വെളിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരനെ ആ സ്നേഹത്തിൽ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ ആ സ്നേഹം നമ്മളിൽ വസിക്കുള്ളൂ. യോഹനാന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നാം നമ്മുടെ സഹോദരനെ സ്നേഹിച്ചാൽ നമുക്കൊന്നും ഉറപ്പുണ്ട്, എന്താ, കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലുമാണ്. അതാണ്. അപ്പം ഈ തരത്തിലേക്ക് നമ്മൾ ആ സ്നേഹത്തിൽ വെളിപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് നമ്മള് ഗലാത്യന്റെ 5:14 വായിക്കുന്ന സകല ന്യായ പ്രമാണവും ഒറ്റ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു, തന്നെ ആ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന എന്ന ഏക കൽപ്പനയെ ദൈവം തന്നിട്ടുണ്ട്. അപ്പം കർത്താവ് ഈ തലത്തിലേക്ക് നമ്മളെ നടത്തുവാനായി, വിശുദ്ധീകരിക്കാനായി ഏകജാതനായ യേശുനാഥൻ ഈ ഭൂമിയിൽ വന്നു, ആദ്യജാതനായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവനായി. എന്തിനാ? നമ്മളും ആ ആദ്യജാതന്റെ ജീവൻ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി. സ്തോത്രം. അതാണ് യാക്കോബിന്റെ
ലേഖനത്തിൽ 1:18 നമ്മൾ വായിക്കുന്ന നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകാൻ, നമുക്ക് ഫുള്ളായിട്ട് ആദ്യഫലം കർത്താവിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് ആകാൻ പറ്റുമെന്നിരിക്കുന്നല്ലോ, കാരണം നമ്മളിൽ എല്ലാവരും കുറവുണ്ട്. യേശുവിനല്ലാതെ വേറെ ആരും പെർഫെക്റ്റ് അല്ല. ഒരുവിധം ആദ്യ, ഇംഗ്ലീഷിൽ എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ആദ്യഫലം, നമ്മൾ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ജീവൻ നമ്മളിലുള്ള ഫസ്റ്റ് ഫ്രൂട്ട്സ്. അതിനുവേണ്ടിയാണ് ആ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ റോമറിന്റെ 8:29 വായിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, കർത്താവിനെ പോലെ നമ്മൾ മാറുവാൻ, രൂപാന്തരപ്പെട്ടു വരാൻ, എല്ലാ ദിവ്യ സ്വഭാവങ്ങളും നമ്മളിൽ വെളിപ്പെട്ടു വരാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് നമ്മളിൽ ആ ആദിജാതൻ്റെ ആ പുനരുദ്ധാൻ, അതാണ് ആദിജാതൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, പുനരുദ്ധാനത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നേക്കുന്നു. സ്തോത്രം. എബ്രായരില് 2:10-11 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ, സകലത്തിനും ലാഭം സകലത്തിനും കാരണഭൂതനമായവൻ അവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകന് കഷ്ടാനുഭവങ്ങൾ തികഞ്ഞനായി യുക്തമായിരുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. അപ്പൊ നമ്മളെ പിതാവിന്റെ മുമ്പിൽ നമ്മൾ പുത്രന്മാരാണ്, പക്ഷെ യേശുവിനോട് നമ്മൾ ആകുമ്പോൾ യേശു സഹോദരന്മാരായി നമ്മൾ വെളിപ്പെടാൻ, ആ ഫസ്റ്റ് ഫ്രൂട്ട്സിലുള്ള സഹോദരന്മാരെ. സ്തോത്രം. അപ്പം ആ സ്നേഹത്തിൽ നമ്മൾ വെളിപ്പെടുമ്പം യോഹന്നാന്റെ ലേഖനത്തിൽ 3:16 വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ സ്നേഹം ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ് ആ സ്നേഹം നമ്മളാൽ അസാധ്യമാണ്. അത് യേശു നമ്മളിൽ ജീവനായി, യേശുവിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് നമ്മളിൽ ജീവനായി വന്നാൽ മാത്രമേ അത് സാധ്യമാവും. അതും പൂർണ്ണമായിട്ട് കർത്താവ് സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ഒരുവിധം ആദ്യഫലമാണ്. സ്തോത്രം. അപ്പൊ നമ്മളിനി ആ കത്രമേശയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ മർമ്മങ്ങളൊന്ന് ധ്യാനിക്കാം. ആ ദൈവത്തിന്റെ സ്നേഹം അൺഫോൾഡ് ചെയ്യുന്ന പല തലങ്ങളാണ് കത്രമേശയിൽ. ഒന്ന് നമുക്കറിയാം, ഒന്ന് പറയുന്ന 10:16 നമ്മൾ വായിക്കുന്നു, നാം അനുഗ്രഹിക്കുന്ന പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആ രക്തത്തിന്റെ ഫെലോഷിപ്പ് കൂട്ടായ്മ, രണ്ട് കർത്താവിന്റെ ആ ശരീരത്തിന്റെ നുറുക്കപ്പെട്ട ശരീരത്തിന്റെ ഒരു കമ്മ്യൂണിയൻ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിയൻ എന്ന് പറയുന്നു. അപ്പം അവിടെയും കർത്താവ് കർത്താവിന്റെ സ്നേഹമാണ് നമ്മളിലേക്ക് തുറന്നു കാണിച്ചു തന്നെ. എന്തിനാ? നമ്മളും ആ സ്നേഹത്തിൽ തികഞ്ഞവരായി വെളിപ്പെട്ടു വരാൻ. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ രക്തം നമുക്കറിയാം, അവൻ കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും നമ്മളെ പോക്കി വിശുദ്ധീകരിച്ച രക്തം ആദ്യത്തേത്. പക്ഷെ അതേപോലെ നമ്മളും നമ്മുടെ കൂട്ട് സഹോദരോട് ആ എന്ത് തെറ്റ് ചെയ്താലും കർത്താവ് നമ്മളെ എന്തോരം തെറ്റാ ചെയ്തേക്കുന്നത് അതെല്ലാം കർത്താവ് അൺകണ്ടീഷണലായിട്ട് കർത്താവ് കഴുകിക്കളഞ്ഞു. സോ വി ഹാവ്, നമുക്കെല്ലാവർക്കും ആ കടമയുണ്ട് നമ്മുടെ കൂട്ട് സഹോദരോട്, ഒരു അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് വിതൗട്ട് എനി കണ്ടീഷൻസ് വാട്ട്സ് എവർ. വീണ്ടും നമ്മളെ ഉപദ്രവിച്ചാലും തിരിച്ച് പിന്നെയും ക്ഷമിക്കാനും, എഴുപോട്ടം ക്ഷമിക്കാൻ എന്ന് പറയുന്ന പോലെ എത്ര ക്ഷമിച്ചാലും മതിയാത്തൊരു ആ ആ കൃപയിലേക്കാണ് കർത്താവിന്റെ രക്തം നമ്മളിൽ വിരിച്ചു. ഈ കമ്മ്യൂണിയൻ ഓഫ് ബ്ലഡ് അതാണ്. രണ്ടാമത്, നമുക്കറിയാം കർത്താവിന്റെ രക്തം നമ്മളെ വിലക്ക് മേടിച്ചിരിക്കുന്നു, രക്തത്താൽ വിലക്ക് മേടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ വിലക്ക് മേടിച്ച കർത്താവിന്റെ രക്തം എന്നിട്ട് എന്ത് ചെയ്തു? 1 Cor 6:19 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അറിയാൻ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഭയങ്കര ആഴത്തിലുള്ള ഒരു വചനഭാഗം അത്. കർത്താവിന്റെ രക്തം നമ്മളെ വിലക്ക് മേടിച്ച് നമ്മുടെ ശരീരത്തെ വിലക്ക് മേടിച്ചു, നമ്മുടെ ചിന്തകള്, നമ്മുടെ സംസാരങ്ങള്, പ്രവൃത്തികള് എല്ലാം കർത്താവിൻ്റെതായി. എന്തിനാ കർത്താവ് വിലക്ക് മേടിച്ചത്? നമുക്കറിയാം കർത്താവ് ഏകദേശം ഈ ഭൂമിയിൽ 33 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. യേശു കർത്താവ് ദൈവത്തിന്റെ സെക്കൻഡ് പേഴ്സണായി, വ്യക്തി, രണ്ടാമത്തെ ആ ത്രിത്വത്തിന്റെ വ്യക്തിയായി ഭൂമിയിൽ വാസ്തവത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഈ രക്ഷയുടെ അനുഭവം വന്നപ്പം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി, കർത്താവിന്റെ മന്ദിരമായി, വിലക്ക് മേടിച്ചു. വി ഹാവ് ബീൻ പർച്ചേസ്. എന്തിനാ? ആ കർത്താവിന്റെ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ദി ക്രോസ്
ഇനിയും ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സ് ഉണ്ട്, അത് നമ്മളിൽ വെളിപ്പെടാൻ. അപ്പൊ കർത്താവിന്റെ ആ ഫിനിഷ് വർക്ക് ഓൺ ദി ക്രോസ്, കർത്താവ് പൂർത്തീകരിച്ചത്, ഇനി കർത്താവ് ബാക്കിയുള്ള ഏകദേശം 2000 കൊല്ലം പിന്നീട് നമ്മൾ കർത്താവ് നമ്മളെ ആ കർത്താവിന്റെ ആ ഫിനിഷ് വർക്ക് ഓഫ് ദി ക്രോസ് നമ്മുടെ ശരീരത്തിൽ കൂടിയാണ്. കർത്താവ് വൃദ്ധന്മാരായി വേർതിരിച്ചവരുടെ ആ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്, അവിടെയാണ് യേശുവിന്റെ ജീവൻ അവിടെ വ്യാപരിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം പരിശുദ്ധാത്മാ വ്യക്തിയായി നമ്മളെ കൊണ്ട് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ നമ്മളിൽ ആ ജീവനിലെ നിറവിലേക്ക് വെളിപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പം പലപ്പോഴും ആ ശുശ്രൂഷയ്ക്ക് ഒരുപാട് തടസ്സം നമ്മളിൽ നടക്കുന്നുണ്ട്, നമ്മൾ എല്ലാവരിലും ഉണ്ട്. യേശുക്രിസ്തുവിനുള്ള വ്യത്യാസം, യേശുക്രിസ്തുവിന് ഈ ആദാമിക് പാപജടത്തിന്റെ ഒരു അംശം പോലുമില്ല, ആ ഫ്ലഷ് ഇല്ല. പക്ഷെ നമ്മളിലുള്ള ഫ്ലഷ് കർത്താവ് കർത്താവ് ശരീരം വിലക്കി മേടിച്ചപ്പോൾ നമുക്കൊരു കറപ്റ്റഡ് ഫ്ലഷ് നമ്മളിൽ അവശേഷിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫുൾ ഫ്രീഡത്തിൽ ആ പേഴ്സൺ ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മളിൽ ആ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ള മുന്നൊരിക്കൽ സൽപ്രവർത്തികളെ വെളിപ്പെടാനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവ് നുറുക്കപ്പെട്ടതിന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മളും നുറുക്കപ്പെടാതെ ഒരിക്കലും ആ പരിശുദ്ധാത്മാവിന്റെ ഫുൾ കൺട്രോളിൽ നമ്മുടെ ശരീരങ്ങൾ വെളിപ്പെടുകയില്ല. നമ്മള് ഈ റോമർ 5:9 വായിക്കുന്ന, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ റോമർ എബ്രായർ 10:19-23 വായിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയാണ്. ആ പുതുവഴിയിലേക്കൊരു പ്രവേശനം മാത്രമേ നമുക്ക് അവന്റെ രക്തത്താൽ നമുക്ക് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ആ ബ്രോക്കൺ ആയിട്ട് ആ ഇടുങ്ങു വഴിയിലൂടെ കർത്താവ് നമ്മളെ നടത്തണം, നമുക്ക് നടക്കാൻ പറ്റില്ല. അതാണ് ആ കർത്താവിന്റെ ആ ശരീരത്തിന്റെ നുറുക്കപ്പെടുന്നതിന്റെ ഒരു ഓർമ്മ നമ്മൾ ആചരിക്കുന്നത്. നമുക്കൊരു ഇടുങ്ങിയ വഴിയുള്ളൂ, നമ്മൾ ആ വിക്കറ്റ് ഗേറ്റിലെത്തി, കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ച് പിതാവുമായിരുന്ന നിരപ്പുറാവിച്ചു നമ്മൾ ഇങ്ങനെ പ്രവേശിച്ചിട്ടുള്ള ഇനി ഇടുങ്ങു വഴിയിലൂടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമുക്കൊരു യാത്രയുണ്ട്, അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം. എന്തിനാ? കർത്താവിന്റെ ആ ശരീരത്തിന്റെ നുറുക്കപ്പെട്ട ഓർമ്മ നമ്മളിൽ ജീവനായി മാറുവാൻ വേണ്ടി. അത് അങ്ങനെ ജീവനായി മാറിയാൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഫിനിഷ് വർക്ക് ഓഫ് ദി ക്രോസ് നമ്മളിൽ നിന്ന് വെളിപ്പെടുകയുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് റോഷ്യർ 1:12 2:12-13 നമ്മൾ വായിക്കുന്നത്. സോത്ര അതല്ല സോറി കൊളോഷ്യർ 1:24 ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത്, അത് അൺഫിനിഷ് വർക്കല്ല, ഫിനിഷ് വർക്ക് ദി ക്രോസ്. ആ ഇനിയുള്ള എന്താ, പരിശുദ്ധാത്മാവിന്റെ ആ ഫിനിഷ് വർക്ക് ദി ക്രോസ് നമ്മുടെ ശരീരത്തിൽ കൂടെ വെളിപ്പെടാൻ വേണ്ടി സഭയായ ശരീരത്തിന് വേണ്ടിയാ പൂരിപ്പിക്കുന്നത്, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയാ പൂരിപ്പിക്കുന്നത്. അവിടെ ഒരു നുറുക്കപ്പെടുന്ന കമ്മ്യൂണിയൻ ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആ കമ്മ്യൂണിയൻ ഓഫ് ദി ശരീരത്തിന്റെ നുറുക്കപ്പെട്ടതിന്റെ ഒരു കൂട്ടായ്മ. അവിടെ നമ്മുടെ ശരീരം കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന പോലെ നമ്മളൊരു സമർപ്പണം നമ്മൾ നടത്തിയാൽ തീർച്ചയായിട്ടും ദൈവം അതിലൂടെ നമ്മളെ നടത്തും. അതിൽ എന്തെന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിലുള്ള ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം നീക്കപ്പെട്ട് കർത്താവിന്റെ ആത്മാവിന്റെ ഫ്രീ ഫ്ലോ നമ്മളിൽ നിന്ന് വെളിപ്പെടണം. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7:7 38-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്ന എന്നിൽ നിന്ന് അല്ലെ ജീവജലത്തിന്റെ നീരുറവുകൾ ഒഴുകും. അപ്പം ജീവജലത്തിന്റെ നീരുറവുകൾ നമ്മൾ ഒഴുകണം, എന്നാൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫ്രീ ഫ്ലോ നമ്മളിൽ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ജീവജലം ഒരു കറപ്ഷൻ അവിടെ വരുന്നുണ്ട്. ആ ജീവജലത്തിൽ നമ്മുടെ ഫ്ലഷുകളുടെ ആ തലങ്ങളെല്ലാം കയറി വരുന്നു. അപ്പൊ ഒരു പ്യുർ, അതുകൊണ്ടാണ് തൊട്ട് മുമ്പിലെ നമ്മളെ യോഹന്നാന്റെ ആ പ്യുർ നാർദീയം തൈലത്തെ പോലെ ആ പ്യുർ സ്പിരിറ്റ് നമ്മളിൽ നിന്ന് ഒഴുകണം. അവിടെ നമ്മളിൽ ആ മരണം അനുഭവിക്കാതെ ആ പ്യുർ സ്പിരിറ്റിന്റെ ഫ്ലോ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് 1 Corinthians 2:2 നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളെ
പറഞ്ഞാണ് ആ പൗലോസ് എല്ലാം ശുശ്രൂഷിച്ചത്. ബുദ്ധി ഉപദേശിക്കുന്ന വചനങ്ങളല്ല, നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്ന വചനങ്ങളുണ്ടാവും, പക്ഷെ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ വരണമെങ്കിൽ നമ്മളിൽ നിന്ന് ആ പ്യുവർ സ്പിരിറ്റ് നമ്മളിൽ നിന്ന് ഒഴുകണം. ജീവജലം ഒഴുകുമ്പം അവിടെ ഒരു ജലത്തിന്റെ മാലിന്യമില്ലാത്ത സ്പിരിറ്റ് നമ്മളിൽ നിന്ന് ഒഴുകണം. അവിടെ കർത്താവ് നമ്മുടെ ആ ശരീരത്തിന്റെ ആ കൂട്ടായ്മ നമ്മളിൽ ആചരിക്കുമ്പോൾ, ആ കത്രിമേശയിൽ ആ കൂട്ടായ്മ നമ്മൾ ആ നുറുക്കപ്പെടുന്ന ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ, ആ കർത്താവ് നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടതുപോലെ നുറുക്കപ്പെടാനൊരു സമർപ്പണം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. നമ്മളെ പല പ്രാവശ്യം പറയാറുണ്ട്, നമ്മളെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നു, ആകെ നമുക്കൊരു സമർപ്പണം മാത്രമേ, ദൈവമേ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമോ, എന്നെ തകർത്ത് കളഞ്ഞുവോ, എൻ്റെ ജഡത്തിൻ്റെ പാപപ്രകൃതങ്ങളെല്ലാം കർത്താവിൻ്റെ ജീവനാൽ നമ്മൾ നീക്കപ്പെടാൻ. റോമർ 6:13, 6:19 സമയമില്ല, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിലുള്ള അനീതിയുടെ ആയുധങ്ങളെ, പാപപ്രകൃതങ്ങളെല്ലാം നീതിയുടെ ആയുധങ്ങളായി, ദൈവത്തിൻ്റെ അവയവങ്ങളായി മാറാൻ ഒരു സമർപ്പണം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റോമറിലെ 12:1 നമ്മൾ വായിക്കുന്നത്, ജീവനും വിശുദ്ധിയുള്ള യാഗമായി നമ്മളിൽ നിന്ന് വരാൻ വേണ്ടി, അല്ലേ, ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ നിരന്തര ഒരു സമർപ്പണമാണ്. നമ്മൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും, ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ വെളിപ്പെടുമ്പോൾ നമുക്കുള്ള ഒരു സമർപ്പണം അതാണ്. കർത്താവ് നമ്മളിൽ നിന്ന് എന്തു വന്നാലും, ചിന്തകളാകട്ടെ, സംസാരങ്ങളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, എല്ലാം ജീവനും വിശുദ്ധികളായി ദൈവത്തിന് മുകളിൽ പ്രസാദമുള്ള യാഗങ്ങളായി നമ്മളിൽ നിന്ന് പോകണം. അവിടെ നമുക്ക് ആ നുറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയുടെ പ്രസക്തി വളരെ ആവശ്യമാണ്. അവിടെ നമ്മൾ നുറുക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ സ്വയം ഇല്ലാതാകണം, നമ്മളിലുള്ള സ്വയത്തിലുള്ള ആ അഹങ്കാരങ്ങൾ, നമ്മുടെ സ്വയം, അതെല്ലാം പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് അതിലൂടെ എല്ലാം ഒരുപാട് കടന്നുപോയി. നമ്മൾ 2 Corinthians 4 നമ്മൾ വായിക്കും, പലപ്പോഴും നമ്മൾ വായിക്കാറുള്ളതാ. സ്തോത്രം 2 Corinthians 4:7, ഈ എങ്കിലും ഈ അത്യന്തശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് പറയേണ്ടി, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ട, യേശുവിന്റെ മരണം എപ്പോഴും വൈകിട്ട്, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ആ കർത്താവിന്റെ മരണം നമ്മൾ വഹിച്ചേ പറ്റൂ. ദൈവം അനുവദിക്കും, തീർച്ചയായും നമ്മളൊരു സമർപ്പണം കൊടുത്താൽ നമ്മുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടി ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും മരണത്തിന് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും. അപ്പൊ നമ്മളിൽ ആ മരണം അനുഭവിച്ചാലേ ആ ജീവൻ നമ്മളിൽ നിന്ന് ഒഴുകുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ കത്രിമേശയിലേക്ക് നമ്മൾ കൈനീട്ടുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ആ മരണത്തിലൂടെ അല്ലാതെ പുനരുദ്ധാന ജീവൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മളെ കാണിച്ചു. പഴയതെല്ലാം പോകണം, കർത്താവിന്റെ ആ പുതിയ ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പഴയതിന്റെ ഒരു അംശവും ദൈവം അനുവദിക്കില്ല. പുളിപ്പുള്ള സകല പിണ്ഡവും മാറ്റി, പുളിപ്പില്ലാത്ത പിണ്ഡമായി നമ്മളെ മാറ്റിയാൽ മാത്രമേ ശരിക്കും കർത്താവിന്റെ ആ ദൈവരാജ്യത്തിൽ തേജസ്സോടെ ആ കർത്താവ് ഇരിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടും. കുറച്ച് നമുക്കുള്ള പുളിപ്പൊക്കെ വെച്ചുകൊണ്ട് ആ തേജസ്സിൽ ഒരിക്കലും നമ്മൾ മാറുകയില്ല. അവിടെ ദൈവത്തിനെ പോലെ അനുരൂപരായി നമ്മൾ മാറുവാൻ ആ സകല ആ ജഡത്തിന്റെ തലങ്ങളെ നമ്മൾ നീക്കണം. അപ്പൊ നിരന്തരമായ ഒരു മരണം. പൗലോസൊക്കെ നമ്മൾ വായിക്കുമ്പം 1 Corinthians 6:6 നമ്മൾ വായിക്കുമ്പോൾ എത്രത്തോളം കഷ്ടങ്ങളിലൂടെ കടന്ന് ഭയങ്കരമായി അവസാനം വരെ ആ മരണം അനുഭവിച്ചുകൊണ്ടിരുന്ന. അപ്പൊ വാസ്തവത്തിൽ നമുക്ക് കത്രിമേശ ആചരിക്കുമ്പം ആ മരണമൊക്കെ ദൈവം അനുവദിക്കുമ്പം നമുക്കത് സന്തോഷമായി എണ്ണുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. അത് ദൈവം നമ്മളെ വിശദീകരിക്കുകയാണ്. കർത്താവിന്റെ ജീവന്റെ സമൃദ്ധി, നമ്മുടെ തേജസ്സിന്റെ അത്യന്ത ഘനം നമ്മൾ അനുഭവിക്കുകയാണ്. അവിടെയൊന്നും നമുക്കൊരു ഭാരം നമുക്ക് വരാൻ പാടില്ല. അവിടെയാണ് കത്രിമേശയിൽ നമ്മുടെ ആ ജീവന്റെ നുറുക്കം നമ്മൾ അനുഭവിക്കുന്നത്.